നമസ്കാരം. കേരളത്തിൻ്റെ പൊതുകടം 3,32,291 രൂപയാണ് എന്ന് സർക്കാർ നിയമസഭയിൽ സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കടം 10 വർഷമായി ഇരട്ടിയായിരിക്കുന്നു എന്ന വസ്തുതയും സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ടും സർക്കാർ സമ്മതിച്ചു തരാത്ത ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ഇതുമൂലം യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. ഇത് ഈ കടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോവിഡ് വ്യാപനമാണ്. ഇതുമാത്രമല്ല കേരളത്തിൻ്റെ ഈ ബാധ്യത കാരണം, സർക്കാരിൻ്റെ ഈ ബാധ്യത കാരണം കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് സർക്കാർ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് സത്യം? സർക്കാരിൻ്റെ ഈ അവകാശവാദം ശരിയാണോ? കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ നില വെച്ച് നോക്കിയാൽ എന്താണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പൊതു ആരോഗ്യം എന്ന് പരിശോധിച്ചാൽ സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ 100% തെറ്റാണ് എന്ന് പറയാനാകും. വളരെ പ്രധാനപ്പെട്ട 3 സൂചികകൾ പരിശോധിച്ചാൽ പോലും കേരളം അപകടകരമായ ഒരവസ്ഥയിലാണ് എന്ന് പറയാം. അതിലൊന്നാമത്തേത് കേരളത്തിൻ്റെ പൊതുകടവും GDP തമ്മിലുള്ള അനുപാതമാണ്. സംസ്ഥാനത്തിൻ്റെ GDP 30%ത്തിലധികമാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുകടം. അതായത് ഈ GDP പൊതുകടത്തിൻ്റെയും അനുപാതം 23% താഴെയാവണം എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അത് 30% മുകളിൽ നിൽക്കുമ്പോൾ സംസ്ഥാനം അതീവ ഗുരുതരമായ പ്രശ്നത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട സൂചിക, ഈ സംസ്ഥാനം എടുക്കുന്ന കടത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് റവന്യൂ ചെലവുകൾക്കാണ് എന്നതാണ്. സർക്കാരിൻ്റെ വാദമനുസരിച്ച് ഈ കടം കൊണ്ട് സംസ്ഥാനത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം ഈ കടം വാങ്ങുന്ന തുക ഏതാണ്ട് ഭൂരിഭാഗവും മൂലധന ചെലവുകൾക്കായി ഉപയോഗിക്കുകയാണ് എങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് മാത്രമല്ല, 76% കടം വാങ്ങുന്ന തുകയുടെ 76% ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക തുടങ്ങിയ റവന്യൂ ചെലവുകൾക്കാണ് കേരള സംസ്ഥാനം വിനിയോഗിക്കുന്നത്. 20%ത്തിലധികം തുക, ഏതാണ്ട് 21% വരുന്ന തുക ഉപയോഗിക്കുന്നതാകട്ടെ നേരത്തെ വാങ്ങിയ കടം കൊടുത്തു തീർക്കാനും അതിൻ്റെ പലിശ അടയ്ക്കാനുമാണ്. വെറും 3-4% മാത്രമാണ് മൂലധന ചെലവുകൾക്കായി, അതായത് സത്യത്തിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നത് കടം വാങ്ങുന്ന തുകയുടെ വെറും 3% മാത്രമാണ്. ഇതാണ് സംസ്ഥാനത്ത് കടം കാരണം, കടം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സംസ്ഥാനമാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള 2-ാമത്തെ സൂചിക. 3-ാമത്തെ സൂചിക കേരളത്തിൻ്റെ പൊതുകടവും സംസ്ഥാനത്തിൻ്റെ വരുമാനവും തമ്മിലുള്ള അനുപാതമാണ്. ഈ അനുപാതമാകട്ടെ 318%. അതായത് സംസ്ഥാന വരുമാനത്തിൻ്റെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തിൻ്റെ കടം. ഈ 3 സൂചികകളും പരിശോധിച്ചാൽ തന്നെ സംസ്ഥാനം സർക്കാർ അവകാശപ്പെടുന്നത് പോലെ യാതൊരു പ്രശ്നവുമില്ലാത്ത, കടം കൊണ്ട് മുടിയാത്ത, തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയെപ്പോലുള്ള അവസ്ഥാവിശേഷമൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമല്ല, മറിച്ച് ശ്രീലങ്കയേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കേന്ദ്രം അനുവദിക്കുന്ന ഗ്രാൻറ്റുകൾ, കേന്ദ്രം റവന്യൂ കമ്മി നികത്താൻ വേണ്ടി നൽകുന്ന ഗ്രാൻറ്റുകൾ, കേന്ദ്രം നൽകുന്ന GST നഷ്ടപരിഹാരം, മറ്റ് നികുതിയുടെ വിഹിതങ്ങൾ, ഇതെല്ലാം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന, നിലനിന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ വലിയ കുറവുകൾ വരാം. കാരണം GST നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് മാത്രമാണ്. ഇനി മുതൽ GST നഷ്ടപരിഹാരം ഉണ്ടാവില്ല. വർഷം തോറും കിട്ടി വരുന്ന ഏതാണ്ട് 10-13,000 കോടി രൂപ അവിടെ സ്വിച്ചിട്ട പോലെ നിലയ്ക്കുകയാണ്. ഗ്രാൻറ്റുകളിൽ വലിയ കുറവ് വരാൻ പോകുന്നു. പശ്ചിമബംഗാളും കേരളവും പോലുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി നേരിടുന്നത്. ഒപ്പം രാജസ്ഥാനും പഞ്ചാബുമുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ റവന്യൂ കമ്മി നികത്താനായി കേന്ദ്ര സർക്കാർ ഗ്രാൻറ് നൽകുമ്പോൾ അതിനനുസരിച്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിക്കൊടുത്തില്ല എങ്കിൽ കേന്ദ്രം എന്നും എക്കാലവും ഗ്രാൻറ് നൽകുമെന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ സർക്കാർ ഗ്രാൻറ്റുകളും കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒരു സംസ്ഥാനം ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ, കടം ഇനിയും കൂടി ഒരു കടക്കെണിയിലാക്കി കഴിഞ്ഞാൽ, കടമെടുപ്പിൻ്റെ പരിധി വെട്ടിക്കുറച്ചു കഴിഞ്ഞാലൊക്കെ സംസ്ഥാനത്ത് ഗുരുതരമായ ഒരു പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട്.
ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കാനായി കടം വാങ്ങുന്ന സർക്കാർ ഈ ഏതെങ്കിലും രീതിയിൽ വരുമാനത്തിൽ കുറവുണ്ടായാൽ ചെറിയ കുറവ് പോലും ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വകാര്യ മേഖല ഇവിടെ ശക്തമല്ല സ്വകാര്യ മേഖലയ്ക്ക് എതിരായ ഒരു നിലപാടാണ് നമുക്കുള്ളത് സ്വകാര്യ മേഖല നിക്ഷേപം വളരെ കുറവാണ് ഏറ്റവും കുറവാണ് അതുകൊണ്ട് തന്നെ പൊതുമേഖലയെയും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെയും മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ആശ്രയിച്ചു കഴിയുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ശമ്പളം കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ സാമ്പത്തിക മാന്ദ്യവും സമൂഹത്തിലുണ്ടാകും കച്ചവടക്കാരന്റെ കച്ചവടത്തെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ വലിയ ഡിമാൻഡിൽ വലിയ കുറവുണ്ടാകും ഇത് സ്വകാര്യ മേഖലയിലേക്ക് പതിയെ പതിയെ ഈ മാന്ദ്യം കടന്നുകയറും ഇപ്പോൾ തന്നെ കെഎസ്ആർടിസിയിൽ വലിയ ശമ്പള പ്രതിസന്ധിയുണ്ട് കെഎസ്ആർടിസിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല അത് കെഎസ്ആർടിസിയുടെ മാത്രം പ്രശ്നമാണ് എന്നാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനം പ്രതിപക്ഷം സാംസ്കാരിക നായകർ എല്ലാവരും വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അത് കെഎസ്ആർടിസിയുടെ മാത്രം പ്രശ്നമല്ല സംസ്ഥാനത്തേക്ക് ഇനി വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണ് കെഎസ്ആർടിസി ഈ ശമ്പള പ്രതിസന്ധി കെഎസ്ആർടിസിയിൽ നിന്നും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പതിയെ പതിയെ സ്വകാര്യ മേഖലയിലേക്കും എത്തും എന്ന് കണ്ടെത്താൻ നമ്മുടെ ഭരണകൂടത്തിനോ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഒട്ടേറെ മാർഗങ്ങൾ വിദഗ്ധർ പറയുന്നുണ്ട് അതായത് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക അതിൻ്റെ ഓഹരി വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ KSRTCയെയും KSEBയെയും കേരള വാട്ടർ അതോറിറ്റിയെയും ഉടൻ തന്നെ സ്വകാര്യവൽക്കരിച്ച് കളയണം എന്നല്ല ഈ മൂന്ന് സ്ഥാപനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങളെ ഉണ്ടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ വിഭവ സമാഹരണം നടത്താൻ പറ്റും സമ്പദ് വ്യവസ്ഥയിലെ ചില മേഖലകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവർക്ക് നികുതി ഇളവുകൾ നൽകി അവർക്ക് ധാരാളം ഇൻസെൻറ്റീവുകൾ നൽകി ആ മേഖലയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉയർത്താൻ കഴിയും കർണാടക പോലുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടത് അങ്ങനെയാണ് പക്ഷേ ആ മാതൃകയിലേക്ക് ചിന്തിക്കാനോ ആ രീതിയിലേക്ക് പോകാനോ ഇവിടത്തെ ഭരണകൂടത്തിനോ പ്രതിപക്ഷത്തിനോ ഭാവനാസമ്പന്നമായ ചിന്താഗതിയില്ല എന്നുള്ളതാണ് വസ്തുത നിരവധി സാമ്പത്തിക വിദഗ്ധർ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റിയ മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സംഘടനകൾക്കും എല്ലാ സാംസ്കാരിക നായകർക്കും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് അവർ സ്വകാര്യ മേഖല എതിർക്കുന്നു നിക്ഷേപത്തെ എതിർക്കുന്നു മൂലധനത്തെ എതിർക്കുന്നു ഫലത്തിൽ തൊഴിലില്ലായ്മ കൂടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ അരികിൽ നിൽക്കുന്ന കടം കയറിയ അല്ലെങ്കിൽ കടക്കെണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി വീണ്ടും വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും നമ്മുടെ നിയമസഭ നമ്മുടെ ഭരണകൂടം ചർച്ച ചെയ്യുന്നത് കേവല രാഷ്ട്രീയം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഓഫീസ് തച്ചു തകർത്തത് മാത്രമാണ് ഇവിടുത്തെ വിഷയം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാരും അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്